അപ്പോൾ നമ്മൾ 30Kയുടെ ഗീവ് അവേയുടെ വിന്നേഴ്സാണ് ഇവർ 3 പേര്. ഇവർക്ക് 3 പേർക്കും 89 റെഡീം കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അടുത്ത ഗീവ് നമുക്ക് ഇനി 50K ആവാൻ നടത്താം. എന്തായാലും നമുക്ക് ഇനി ഇന്നത്തെ വീട്ടിലേക്ക് പോകാം ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഓൾ ഗെയിം. എന്നാലും നമ്മൾ കറക്കാൻ പോകുന്നത് എറണാകുളത്തെ എയർപോർട്ടാണ്, ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അവിടെ അണ്ണനെ കൊണ്ടാക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചൊരു ബോക്സ് ഡേ ആയിരുന്നു. ഐക്കോണിക് ബോക്സ് ഡേ അക്കൗണ്ട് ഉണ്ടായിരുന്നു, മറ്റേ ഡേറ്റ് ആൻസറിൻ്റെ സീൻ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഞാൻ പിന്നെ മനസ്സിലാക്കി എങ്ങനെ എടുക്കേണ്ടുള്ളതെന്ന്. അന്നേരം അധികം അത്രയ്ക്ക് ടൈം കിട്ടിയില്ല ഐക്കോണിക്ക് കറക്കം. ഞാൻ പിന്നെ എങ്ങനെയാണ്ട് ഒരു ലെജൻഡ് ബോക്സ് ഡേ ഒപ്പിച്ച് കൂട്ടാൻ്റെ അക്കൗണ്ടിൽ നമുക്കെന്താ ഫസ്റ്റ് ഡേ പോവാം. പക്ഷെ ഐക്കോണിക്ക് അടിച്ചാൽ ഗുമ്മായതിന് അക്കൗണ്ട് ഉണ്ടായിരുന്നു, എടുക്കാൻ പറ്റിയില്ല. കുറേ നേരം ഇരുന്ന് പഠിച്ച് എങ്ങനെ എടുക്കണം കുറേ വട്ടം നോക്കി. എന്നിട്ടാൽ ആ സംഭവം മനസ്സിലായത് എങ്ങനെ എടുക്കുന്നത്. അതിലേക്ക് കുറേ സമയമായി. പിന്നെ ലെജൻഡ് ബോക്സ് ചെയ്യാമെന്ന് വെച്ച് പുള്ളിക്കാണ് ക്യാമ്പിലെ ടാർഗറ്റ്. നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റുമോ നോക്കാം. ക്യാമ്പിൽ മാത്രം മതിയെന്ന് പറഞ്ഞു. 7 ലക്ഷം ജീപ്പും ഉണ്ട്. ഞാൻ അധികം എല്ലാം കാണിക്കത്തില്ല, മെയിൻ ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യാണ്. ഓഹ്, അടുത്ത ബേസാണ് ഗൈസ്. ക്യാമ്പൽ അടിക്കുമെന്ന് കണ്ടറിയാം. ഓക്കെ, ക്യാമ്പൽ അടിക്കൂ. ഓക്കെ, ഓ ബേസ്. അവിടെയൊക്കെ നല്ല സൗണ്ടാണ്, അതുകൊണ്ട് വോയിസ് ഇടാൻ പറ്റത്തില്ല അവിടെ. അതുകൊണ്ട് അല്ല ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. നല്ല സൗണ്ടാണ്, വിസിലടിക്കുന്ന സൗണ്ട്, നടക്കുന്ന എല്ലാം ഭയങ്കര സൗണ്ട്, ഒന്നും ഒരു രക്ഷയില്ല. ഓക്കെ, ഓ ലെജൻഡ് ഇപ്പോൾ സ്കിപ്പ് ചെയ്താണ് ജസ്റ്റ് മിസ്. ഓക്കെ, ആ ലെജൻഡ് എടുത്തിട്ടുണ്ട്. എയർപോർട്ട് വെച്ച്, കൊച്ചിയിലെ എയർപോർട്ട് വെച്ച ലെജൻഡ് എടുത്തിട്ടുണ്ട്. ഓഹ് പൊളിജീസ്. ഓ ക്യാമ്പലല്ല മൂഞ്ചി. ക്യാമ്പൽ വേണം ഗൈസ്, ഇനി കൊണാമി ഫുള്ള് ഊറ്റുമെന്ന് തോന്നുന്നു, കിട്ടത്തില്ല. ഓഹ് റോബോട്ട് കളേഴ്സാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ജീപ്പ് കൊണ്ട് നോക്കാം, കിട്ടുമോ നോക്കാം. ഇനി അടുത്ത ട്രൈ പോകുന്നു, കിട്ടുമോ? ഓ ഇല്ല ഗൈസ്, അതും കിട്ടിയില്ല. വീണ്ടും ഒരു ബ്ലാക്ക് ബോളാണ്. ഓക്കെ, അടുത്ത ട്രൈ. ഗീമി എ ലെജൻഡ്. ഓ എൻ്റെ മോനെ, പൊളിച്ച് ഗൈസ്, അടുത്ത ലെജൻഡ് ആയിട്ടുണ്ട്. പ്ലീസ് ബി ക്യാമ്പൽ. ഓ ക്യാമ്പൽ അല്ല, ശേ ക്യാമ്പൽ മാത്രം മതിയെന്ന് പറഞ്ഞ് എനിക്ക് തന്നത്. 7 ലക്ഷം ജീപ്പ് ഉണ്ടായിരുന്നു. ഇതാരാ? ബെർക്യാമ്പാന്ന് തോന്നുന്നു, ബെർക്യാമ്പ്. യെസ് ഗൈസ്, ഇറ്റ് ഈസ് ബെർക്യാമ്പ് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഇനി നോക്കാം ക്യാമ്പലിനെ കിട്ടുമോ നോക്കാം ഗൈസ്. ഓക്കെ, അടുത്ത ട്രൈ പോവാം. ഞാൻ ഇടയ്ക്കൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട് സംഭവം, പക്ഷേ അധികം ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ച് നിങ്ങളെ മടുക്കും കണ്ട്, അതാണ് ഞാൻ പിന്നെ കുറച്ച് താമസിച്ച് കട്ട് ചെയ്ത് മാറ്റിയത്. ഇന്നലെ പിന്നെ ഡേറ്റാനകത്ത് ഇഷ്യൂ ഒക്കെ ഞാൻ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും കിവി ബോക്സർ ഉപയോഗിച്ചാൽ സംഭവം എന്നാലും സെറ്റ് ആയിക്കോളും. ഓക്കെ, നമുക്ക് അടുത്ത ട്രൈ എന്തായാലും പോവാം. ഓക്കെ, അടുത്ത ട്രൈ. ഓക്കെ ഐക്കോണിക്. ഓക്കെ ലെജൻഡ്, തെറ്റിപ്പോയ ലെജൻഡ്. എൻ്റെ മോനെ, അടുത്ത ലെജൻഡ് എടുത്തിട്ടുണ്ട്. പൊളിച്ച് എയർപോർട്ട് വെച്ച് ലെജൻഡ്. ഓഹ് അതും ക്യാമ്പലല്ല, ക്യാമ്പലാ ടാർഗറ്റ് പറഞ്ഞേക്കുന്നത് പിയോള്. ശേ ക്യാമ്പലിനെ ഒന്ന് കൊടുത്തായിരുന്നെങ്കിൽ നമുക്കൊന്ന് പോയായിരുന്നു. കൊണാമി ചതിക്കരുത്, അവനെന്നെ പഞ്ഞിക്കിടും ക്യാമ്പലിൻ്റെ അടുത്ത് കൊടുത്തില്ലെങ്കിൽ. ഓക്കെ, അടുത്ത ട്രൈ എന്തായാലും പോവാം ഗൈസ്. ഓഹ് അതും ബേസാണ്. ഓക്കെ, അടുത്ത ട്രൈ. ഓഹ് അതും കിട്ടിയില്ല ഗൈസ്. ഇനി എപ്പോൾ അടിക്കാനാവോ ക്യാമ്പൽ? നമുക്ക് പയ്യെ കറക്കാം, അതേ നടക്കൂ. ജി പി അത്യാവശ്യം ഉണ്ട്. ഇനി എത്ര? 2 ലക്ഷം അടുപ്പിച്ചുണ്ട്. അപ്പോൾ ഗൈസ് അടുത്ത ട്രൈ പോവുകയാണ്. ഓ അതും ഗൈസ് കൊണാമി തേക്കുമെന്ന് തോന്നുന്നു. ആകെ ക്യാമ്പിളിന് വേണ്ടിയാണ് കറക്കിയത്. 3 ലെജൻഡ് അടിച്ച് നോക്കാം. പ്ലീസ് ബി ലെജൻഡ്. ഓ ഓഫ് ജസ്റ്റിസ്. ചെറിയൊരു ലാക്ക് വന്ന്, ബട്ട് ലെജൻഡ് അടിച്ചില്ല. നമുക്ക് അടുത്ത ട്രൈ പോവാം. പ്ലീസ് ബി ലെജൻഡ് പ്ലീസ്. ഓഹ് അതും ലെജൻഡ് അല്ല ഗൈസ്, അതും ലെജൻഡ് അല്ല. പണി പാളിയെന്ന് തോന്നുന്നു. ഇനി കുറച്ച് ജീപ്പികൾ മാത്രം ബാക്കി. ഓക്കെ ലെജൻഡ്. പ്ലീസ് ബി ക്യാമ്പൽ പ്ലീസ്. കറുത്ത കാലുകൾ ഓ തേഞ്ഞ് തേഞ്ഞ് ഓക്കെ ബൈ അന്നേരം അവനെന്നെ പഞ്ഞിക്കിടും അത് ഉറപ്പാണ്. പഞ്ഞിക്കിടാൻ സമയമായി. 4 ഇവൻ്റ് അടിച്ച് ബട്ട് ടാർഗറ്റ് തന്നില്ലേ, ടാർഗറ്റ് നമുക്ക് ടാർഗറ്റ് കിട്ടിയില്ല. ലെജൻഡ് ടാർഗറ്റ് തന്നാൽ ഞാൻ പൊളിച്ചാന, പക്ഷേ അതൊന്നും കിട്ടിയില്ല. അടുത്ത ട്രൈ ബേസ്. അപ്പോൾ ഞാൻ തീർന്ന്, ഞാൻ പിന്നെ കുറച്ച് സിൽവർ ബോളിനൊക്കെ റിലീസ് ചെയ്ത് അത്യാവശ്യം GP ഉണ്ടാക്കി. നമുക്ക് എന്താ ലാസ്റ്റ് ട്രൈ ആണ്, പോവാം. കുറച്ച് സിൽവറിനെയും അതിനെയൊക്കെ വിറ്റിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി, പൈസയിലെ GP ഉണ്ടാക്കി. നമുക്ക് എന്തായാലും നോക്കാം ലാസ്റ്റ് ട്രൈ. ഇതില്ലെങ്കിലും ക്യാമ്പിൾ പ്ലീസ് കൊണാമി പ്ലീസ്. ഓക്കെ ലാസ്റ്റ് ട്രൈ. അപ്പോൾ ഓക്കെ ബൈ തേഞ്ഞിരിക്കുകയാണ്, തേഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്യാമറ അടിച്ചില്ല. അന്നേരം എയർപോർട്ടൊക്കെ കാണാം. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അന്നേരം അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ഗൈസ്.